Due to virtue of its configuration. അതായത് നമ്മൾ എന്താ പറയാ, ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ സ്ഥാനം മൂലം ലഭിക്കുന്ന എനർജിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ഓർ ഇറ്റ് ഈസ് ഗിവൺ ആസ് യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തറിയാം, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ നമ്മൾ ഇനി പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതായത് എന്താണ് വർക്ക് എനർജി തിയറം ഡ്യൂ ടു പൊട്ടൻഷ്യൽ എനർജി അല്ലേ. പൊട്ടൻഷ്യൽ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള വർക്ക് എനർജി തിയറം. അപ്പൊ നമ്മൾ എങ്ങനെയത് പറയാം, വർക്ക് എനർജി തിയറം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. എന്താ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്ക് എനർജി തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്, ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ. ചേഞ്ച് ഇൻ ദി കൈനറ്റിക് എനർജി. അപ്പോ ഇതിൽ ഞാൻ പറയുന്നത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ സിറ്റുവേഷൻ മാത്രമാണ് പറയുന്നത്. ഒരു പ്രോസസ് ഉണ്ട് വിചാരിക്കും, ദർ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ടോട്ടൽ എനർജി in which the total E is a constant. അത് കോൺസ്റ്റന്റ് ആണെന്ന് വെക്കൂ. അതായത് ടോട്ടൽ ആയിട്ടുള്ള എനർജി, അതായത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് വിചാരിക്കും. ടോട്ടൽ എനർജി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ നമ്മുടെ കല്ലില്ലേ, കല്ലിനെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുന്ന ഈ പ്രോബ്ലത്തിനെ വിചാരിച്ചാൽ മതി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിനെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ കൈനറ്റിക് എനർജി വരുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഈ ടോട്ടൽ വർക്കിന് ടോട്ടൽ വർക്ക് ഈക്വൽ ടു എന്താ, ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും, യു എഫ് മൈനസ് എന്ത് വരും, യു ഐ എന്ന് വരും. ഇങ്ങനെ എഴുതിക്കൂടെ, എഴുതാൻ പറ്റൂല്ലയോ, പറ്റും അല്ലേ. ഇനി അങ്ങനെയാണ് ഒരു മിനിറ്റ് ഇതൊന്നും. ഇനി അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറയണു എന്താണ് യു എഫ് മൈനസ് യു ഐ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആർ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അങ്ങനെയാണ് ഞാൻ പറയണു, ഒരു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതായത് ദർ ഇസ് എ പോയിന്റ്. ഒരു മിനിറ്റ്, ഇതല്ല ഈ പേനല്ലേ, ആ ഏത് പേനാലും കുഴപ്പമില്ല. ദർ ഇസ് എ പോയിന്റ് ബി ആസ് വെൽ ആസ് എ പോയിന്റ് എ ഹിയർ. ഇവിടെ രണ്ട് പോയിന്റുകൾ ഉണ്ട്, എയും ബിയും എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റുകളുണ്ട്. ഈ രണ്ട് പോയിന്റിൽ, അതായത് ഇത് ഇനീഷ്യൽ ആയിട്ടുള്ള പോയിന്റ് യു എ ആണ്, ഇത് ഫൈനൽ ആയിട്ടുള്ള പോയിന്റ് യു ബി ആണ്. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, യു ബി മൈനസ് യു എ ഇസ് ഈക്വൽ ടു മൈനസ് എന്ത് വരും, ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വരും. അതായത് യു ഇസ് ഈക്വൽ ടു മൈനസ് എം ജി എച്ച് എന്ന്. കാരണം ഗ്രാവിറ്റി എന്താ പറയുക, താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പാർട്ടിക്കളുടെ മീതക്ക് കൊണ്ടുപോകണം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്, ഇവിടെ മൈനസ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി നീഡ് ടു നോ വാട്ട് പൊട്ടൻഷ്യൽ എനർജി ടെൽസ് എസ് അബൌട്ട് ഫോഴ്സ്. അപ്പൊ ഞാൻ പറയണു യു എ എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന പൊസിഷനിലായിക്കോട്ടെ, ഇത് എന്താണ് അത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പൊസിഷനിലായിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റീ റിട്ടൺ ആസ്, ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എന്ത് എഴുതാൻ പറ്റും, യു ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, ഇന്റഗ്രൽ ഇതിന്റെ പൊസിഷൻ എവിടെ നിന്നാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, എക്സിൽ നിന്ന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നിൽക്കുകയാണ്. സോ ഫ്രം എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും, എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ് വരും. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഇവിടെ ആ മൈനസിന്റെ സൈൻ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ദിസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ്. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ വരച്ചിട്ടുള്ള ഈ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഇത്ര തൊട്ടടുത്താണെന്ന് വിചാരിക്കുക,
അതായത് ഇത് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് അപ്പോ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഇസ് വെരി സ്മോൾ ദാറ്റ് ക്യാൻ ബി ഷോൺ ആസ് ഡെൽറ്റ യു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തോരും മൈനസ് ഇന്റഗ്രൽ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും എഫ് ഓഫ് എക്സ് ഡോട്ട് എന്ത് വരും ഡി എക്സ് വരും. എഫ് ഓഫ് എക്സ് ഡോട്ട് ഡി എക്സ് എന്ന് പറയുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എഫിന്റെയും ഡി എക്സിന്റെയും ഡയറക്ഷൻ ഒരുപോലെയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇഫ് എഫ് ആൻഡ് ഡി എക്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. നമ്മൾക്ക് അത് ഓൾറെഡി അറിയാം വർക്കിന്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് എന്താ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണോ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഇത് പോകണം. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും എഫ് ഡോട്ട് അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി എക്സിന് പകരം ഞാൻ എനിക്ക് എന്ത് എഴുതാൻ പറ്റും എഫ് ഡി എക്സ്. ഞാൻ തൽക്കാലത്തിന് എന്ത് എഴുതുന്നു കോസ് സീറോ എന്ന് എഴുതുന്നു. അപ്പൊ എഫ് ഡി എക്സ് കോസ് സീറോ ആകുമ്പോ വാല്യൂ എന്ത് വരും എഫ് ഡി എക്സ് എന്നല്ലേ വരുള്ളൂ, കാരണം കോസ് സീറോന്റെ വാല്യൂ വൺ ആണ് അല്ലേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തരും എഫ്, ഒരു മിനിറ്റ്, എഫ് ഡി എക്സ് ഇത്രേ വരുള്ളൂ. എഫ് ഡി എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ദ ഇക്വേഷൻ ചേഞ്ചസ് ഇൻ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എക്സ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഞാൻ പറയണു ലെറ്റ് ദിസ് ഇക്വേഷൻ ബി റെപ്രസെന്റിങ് ഓർ ലെറ്റ് ദിസ് ഇക്വേഷൻ ബി ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിനായിക്കോട്ടെ. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിനാണ് എങ്കിൽ ആ എഫ് ഓഫ് എക്സിനെ എന്ത് ചെയ്യാൻ പറ്റും, എഫ് ഓഫ് എക്സ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ഫ്രം ദി ഇന്റഗ്രൽ അല്ലേ. ഇപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തോരും മൈനസ് എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ എക്സ് ടു ദ എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് വരും ഡി എക്സ് വരും. അപ്പോ നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എന്ത് വരും എഫ് ഓഫ് എക്സ്. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് എവിടെ നിന്ന് അങ്ങോട്ട് വരും എക്സ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അവിടെ ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്ത് വരും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എങ്ങനെ വരും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എങ്ങനെ വരും ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ത് വരും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എന്ത് വരും എക്സ് വരും അല്ലേ. അങ്ങനെ വരും. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ആ ഉള്ളിൽ അത് പോയി കഴിഞ്ഞാൽ ഈ എക്സും പോവും. അപ്പൊ മൈനസ് എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ്. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ആണ് അല്ലേ. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ആണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് കിട്ടും. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഒരു മിനിറ്റ്. നമുക്ക് അങ്ങനെ കിട്ടും. അതായത് ഒരു മിനിറ്റ്, എഫ് ഇസ് ഈക്വൽ ടു എന്ത് വരും മൈനസ് ഡെൽറ്റ യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ ഇക്വേഷൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഇക്വേഷന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാണ്ടോ? അതായത് ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത് ഫോഴ്സ് ഇസ് ദ നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്നല്ല. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. നമുക്ക് ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ച ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇതല്ലാണ്ട് നിങ്ങൾക്ക്
അവിടുത്തെ ഒരു പാർട്ടിക്കിളിന്റെ മീതെ, അതായത് അയ്യോ ഒരു പാർട്ടിക്കിളിന്റെ മീതെ ആ പാർട്ടിക്കിള് ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നൊക്കെ അറിയാനുള്ള വഴി വല്ലതും ഉണ്ടോ? ആ ഇക്വേഷൻ വെച്ചിട്ട് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ വെച്ചിട്ട് ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണോ അല്ലേ എന്നൊക്കെ അറിയാൻ വല്ല വഴിയുണ്ടോ? വേറെ ഏതെങ്കിലും ജോയിനിങ് റിക്വസ്റ്റ് ഉണ്ടോ? എന്തെങ്കിലും വഴിയുണ്ടോ അത് വെച്ചിട്ട് ഇക്വേഷൻ വെച്ചിട്ട് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് വെച്ചിട്ട്? ഒരു കാര്യം ചോദിക്കട്ടെ, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. ഇതിൽ ഡി യു ബൈ ഡി എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആവുമ്പോൾ എഫിന്റെ വാല്യൂ എന്താണ്? ഡി യു ബൈ ഡി എക്സിന്റെ വാല്യൂ സീറോ ആവുമ്പോൾ എഫിന്റെ വാല്യൂ എന്താണ്? ഡി യു ബൈ ഡി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ ആവുമ്പോൾ എഫിന്റെ വാല്യൂ എന്താണ്? ഈ മൂന്നിനും ആദ്യം ഉത്തരം കണ്ടുപിടിക്കൂ. എന്തായിരിക്കും എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ, ഡി യു ബൈ ഡി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഹലോ, ഡി യു ബൈ ഡി എക്സ് ഡി യു ബൈ ഡി എക്സ് ഡി യു ബൈ ഡി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും വാല്യൂ പറയൂ. എഫിന്റെ വാല്യൂ എന്താവും? ഞാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം അല്ല ചോദിച്ചിട്ടുള്ളത്. എഫിന്റെ വാല്യൂ മൈനസ് ഓഫ് എന്ത് വരും? മൈനസ് ഡി യു ബൈ ഡി എക്സ് വരും. അപ്പൊ എന്ത് വരും? പ്ലസ് ഡി യു ബൈ ഡി എക്സ് വരും. അതായത് എഫ് ഇസ് ഈക്വൽ ടു ഒരു പ്ലസ് വാല്യൂ വന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്ലസ് വാല്യൂ ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു മീനിങ് എന്തെങ്കിലും ഉണ്ടോ? പോട്ടെ, എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു സീറോ. ഇതിന് എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പൊ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ലാർജ് ഫോഴ്സ് എന്നൊരു മീനിങ് ഉണ്ട് ഇതിന്. ഇതിന് എന്ത് മീനിങ് ഉണ്ട്? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലാർജ് ഫോഴ്സ് എന്നുള്ള ഒരു മീനിങ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? മൂന്ന് റിസൾട്ടിന്റെയും മീനിങ് എന്തായിരിക്കും? ഞാൻ പറയാം, പ്ലസ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ മീനിങ് എന്താ? അത് ഫോഴ്സ് ഫൈനൈറ്റ് ആണ് അല്ലെ? ഫോഴ്സ് ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് ആണ് പറഞ്ഞെങ്കിൽ നമ്മൾ 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ചെറിയ സ്മോൾ ആൻഡ് ഫൈനൈറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിനെ കാണിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇത് ഇക്വിലിബ്രിയത്തിനെ കാണിക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു മിനിറ്റ്, ഇത് ഇക്വിലിബ്രിയത്തിനെ കാണിക്കും. ഈ എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതിന്റെ മീനിങ് എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്നുള്ളതിന്റെ മീനിങ് എന്തായിരിക്കും? അതായത് നോ ഫോഴ്സ് അറ്റ് ഓൾ, ഒരു ഫോഴ്സും ഇല്ല, ഇല്ലല്ലോ. അപ്പൊ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള
ഇക്വിലിബ്രിയം ആയിരിക്കും, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആൻഡ് ലാർജ് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പൊ നെഗറ്റീവും ഫോഴ്സ് ലാർജും ആണ് എങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എന്തായിരിക്കും? ഇത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. ഇത് കഴിഞ്ഞ ഉടൻ എസ് എ ആണ്, കഴിഞ്ഞ ഇവിടത്തെ എസ് എ ആണ്. അപ്പൊ ഞാൻ ഈ പറയണ ഈ കഴിഞ്ഞ ഡെറിവേഷനും ഈ പറയണ പോയിന്റുകളും കഴിഞ്ഞ ഇവിടത്തെ എസ് എ ആണ്. അപ്പൊ ഇത് ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ എന്നു ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ ശരി. അപ്പോ നമുക്കത് കാര്യം അത് കൃത്യമായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഫോഴ്സിന്റെ ഒക്കെ ഡയറക്ഷൻ എങ്ങോട്ടാവും? അതായത് ഒരു മിനിറ്റ്, നമ്മളിനി ഒരു പെൻഡൂലത്തിന്റെ കേസ് വെച്ചിട്ടാ പറയാൻ പോണം. ഇതൊരു റിജിഡ് സപ്പോർട്ട് ആണെന്ന് വിചാരിക്കുക. ആ റിജിഡ് സപ്പോർട്ട് ഇത് പെൻഡൂലത്തിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള പോയിന്റ്, പെൻഡൂലം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോണു, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഒരു മിനിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അങ്ങനെയല്ലേ പെൻഡൂലത്തിന്റെ പാത്ത് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ എഫ് ഇസ് ഈക്വൽ ടു സീറോയും എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫോഴ്സും എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്ന ഫോഴ്സ് എവിടേക്ക് ആക്ട് ചെയ്യണ്ടാവുക? എഫ് ഇസ് ഈക്വൽ ടു സീറോ എവിടെയായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയണ അത് എവിടെ എവിടെയായിരിക്കും ഉണ്ടാവുക? അതായത് ഇനീഷ്യൽ ഇക്വിലിബ്രിയത്തിൽ എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സീറോ ആയിരിക്കും ഇനീഷ്യലി. അപ്പൊ ഇനീഷ്യലി ഇത് ആ സെന്ററിലുള്ള പോയിന്റിൽ നിൽക്കണമെങ്കിൽ അവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിനെ കാണിക്കും. ഇനി ഇവിടെ എന്തായിരിക്കും? ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ആയിരിക്കോ അത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് ആയിരിക്കോ? ഇത് ബിഫോർ ഈ എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഓസിലേഷൻ ആണ്, ബിഫോർ ഓസിലേഷൻ ആയിരിക്കും എഫ് ഇസ് ഈക്വൽ ടു സീറോ. നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ. എഫ് ആ ഇതിന്റെ എഫിന്റെ അവിടെ എന്തായിരിക്കും? ഒരറ്റത്ത്. ഇപ്പൊ ഞാനൊരു എഫ് ഒരു സ്ഥലത്ത് വെറുതെ വെച്ചിട്ടില്ലേ. അതായത് അവിടെ ഉള്ള ഫോഴ്സിന്റെ കാര്യം അറിയണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ സിമ്പിൾ പെൻഡുലം പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ പെൻഡുലം പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ടോർക്കിന്റെ വാല്യൂ ഉണ്ട്. ആ ടോർക്കിന്റെ വാല്യൂ ആണ് അറ്റത്ത് നിൽക്കുന്ന മാസിനെ എന്ത് ചെയ്യണത്, ഇങ്ങോട്ട് സെന്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാം. മൈനസ് എം ജി, ഞാൻ ആ ഒരു എന്താ പറയാ ക്ലൂ തരാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയത് തന്നെ. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ, മൈനസ് എം ജി എൽ സൈൻ തീറ്റയുടെ പരിപാടി എന്താ അങ്ങോട്ട് പിടിച്ചു പിടിക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ് എം ജി എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കണം? ഫോഴ്സ് നെഗറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം. അപ്പൊ മൈനസ് ഡി യു ബൈ ഡി എക്സ് എവിടെ വരും? ഇവിടെയും വരും, അതുപോലെ തന്നെ എവിടെയും വരും, ഇവിടെയും വരും. കാരണം എന്താ, ഈ രണ്ടറ്റത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ പെൻഡൂലത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇനി അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് ഞാൻ ഇവിടെ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ബിഫോർ ഓസിലേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എവിടെയാവും വരിക ഏകദേശം? എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എവിടെയാവും വരിക? എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് എവിടെ വരിക? എബൌട്ട് ദി ഒറിജിൻ ആയിരിക്കും എന്ത് വരിക? എഫ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ്. ഇപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? ഹലോ ഹലോ
ശരി. അപ്പൊ നമുക്ക് ഇനി, അതായത് നമുക്ക് ഇനി ഇതേ സംഭവം തന്നെ, അതായത് നമ്മളുടെ എന്താ പറയാ ഇതെന്തായിരുന്നു ഹെഡിങ് എന്തായിരുന്നു, വാട്ട് പൊട്ടൻഷ്യൽ എനർജി ടെൽ അസ് അബൌട്ട് ഫോഴ്സ് അല്ലേ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വെച്ചാൽ പറയാ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണുള്ളത്. ബോത്ത് ദ എൻഡ് ഈസ് യു ഇസ് ഹാവിങ് എ നെഗറ്റീവ് വാല്യൂ ഓർ എ സ്മോൾ വാല്യൂ. ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ വരുന്നത് എവിടെയാണ്, സെൻട്രലാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഈ എന്താ പറയാ ഈ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ യുവും അതുപോലെ തന്നെ ആ പൊസിഷനും കൂടിയിട്ട് ഞാൻ അത് പ്ലോട്ട് ചെയ്യാണ് എങ്കിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി കർവ് വിൽ ബി ലൈക്ക് ദിസ്. അതായത് യുവിനെ ഞാൻ വൈ ആക്സിസിലും എക്സിനെ ഞാൻ എക്സ് ആക്സിസിലും, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പെൻഡുലത്തിന്റെ പൊസിഷനിലുള്ള ചേഞ്ച്. ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടെ ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ വരും, സീറോ ടു യു ആൻഡ് ദിസ് ഇസ് എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവും അതുപോലെ തന്നെ എന്ത് വരും, ഏറ്റവും കൂടുതലും ഇവിടെ വരും. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ പൈ സീറോ എക്സ് ഇങ്ങനെ വരും, അതായത് ടു പൈ വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ ആണെങ്കിൽ, ആംഗുലാർ പൊസിഷനിലാണെങ്കിൽ നമ്മളത് എന്ത് വരും, സീറോ പൈ ടു പൈ ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി കർവ് പറയണം. പൊട്ടൻഷ്യൽ എനർജി കർവ് കുറെ പെൻഡുലത്തിന്റെ കേസിൽ അല്ലെങ്കിൽ സാധാരണ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ഈ കർവ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ആണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് വൺ എൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ആ വൺ എൻഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക, അതായത് ഞാനൊരു മിനിറ്റ്. ഇതുപോലെ സർക്കുലർ ആയിട്ടുള്ള ഒരു പാത്ത് വിചാരിക്ക, അതിന് ഏകദേശം നടുവിൽ ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിന്റെ ഇവിടുന്ന് ഓ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് ലെങ്ത് സ്മോൾ എൽ ഉണ്ട്. ആ ലെങ്ത് സ്മോൾ എൽ നിന്ന് ഇവിടുന്ന് അറ്റത്ത് എന്തുണ്ട്, ഒരു പെൻഡുലുണ്ട്. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു പെൻഡുലത്തിന്റെ തന്നെ അവിടെ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അത് രണ്ടിന്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീറ്റയാണ്. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ ഇതിന്റെയും കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഞാൻ ഈ പെൻഡുലത്തിനെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കയറ്റി വരയ്ക്കുന്നുണ്ട്. ഈ പെൻഡുലത്തിനെ ഞാൻ കുറച്ചും കൂടി ഞാൻ കയറ്റി വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയണു, ഈ പെൻഡുലത്തില് മൊത്തത്തിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, ദ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ പെൻഡുലം. പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആയിരിക്കും അല്ലേ. യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് ആയിരിക്കും. ഇനി ഈ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ആ മൊത്തത്തിൽ അവിടെ ഉണ്ടാവുന്ന ആ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും, ദ എമൗണ്ട് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് എത്രയായിരിക്കും, ഓർ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് അത് പറഞ്ഞാലും മതി. ഞാൻ ഇവിടെ കിടക്കുന്ന ഈ സംഭവമല്ലേ, ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരയ്ക്കാം. കോസ് തീറ്റ എടുക്കണ്ട, ഞാൻ അറിയാണ്ട് ഉത്തരം പറഞ്ഞു. തീറ്റ ഇനി പറഞ്ഞോളൂ, ഇവിടുത്തെ ലെങ്ത് എൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, വേണ്ട ഞാൻ അതിന്റെ ഉത്തരം എഴുതാം. നിങ്ങൾ നാളേക്ക് ഇത് എങ്ങനെ വന്ന് കണ്ടുപിടിച്ചാൽ മതി. യു ഇസ് ഈക്വൽ ടു എന്ത് വരും, എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ. ഈ ഇക്വേഷനെ വെറുതെ കളയരുതേ, കാരണം ഇത് പലപ്പോഴും പ്രോബ്ലത്തിൽ വരാറുണ്ട്. കാരണം പ്രോബ്ലത്തിൽ വരാറുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയാ പെൻഡുലത്തിന്റെ കേസ് വരും. പെൻഡുലത്തിന്റെ കേസ് വന്നിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ വരും, ആ പർട്ടിക്കുലർ ആംഗിളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ നാളെ വരുമ്പോൾ പറഞ്ഞാൽ മതി,
ഇതാണ് ഫിഗർ ആ ഫിഗറിന് കണ്ടുപിടിക്കാനുള്ള വഴി ഇതാണ് അപ്പൊ യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ യു ഇസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് പൈ ഐ എന്ന് പറഞ്ഞാൽ മതി യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്നുള്ള ഇക്വേഷൻ യു ഇസ് ഈക്വൽ ടു എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് പൈ എന്ന് ഉള്ള ഇക്വേഷൻ ഐ എന്ന് പറഞ്ഞാൽ മതി ഇനി ലാസ്റ്റ് ഇതിലത്തെ ഒരു ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട് അതായത് ഈ പെൻഡുലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയും ബാക്കിയുണ്ട് അതായത് ഈ പെൻഡുലത്തിന്റെ പ്രോബ്ലങ്ങളിലൊക്കെ തന്നെ നമ്മളോട് പറയാറുണ്ട് അറ്റ് ദ പോയിന്റ് വേർ ദി എനർജി ഈസ് കൺസേർവ്ഡ് അറ്റ് ദ പോയിന്റ് വേർ ദി എനർജി ഈസ് കൺസേർവ്ഡ് അല്ലെങ്കിൽ ഒരു എനർജിയുടെ കൺസർവേഷൻ ഉള്ള ഒരു പോയിന്റ് ഉണ്ട് എങ്കിൽ ആ പോയിന്റിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി ഒരു മിനിറ്റ് എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് പൈ എന്ന് പറയുന്ന എന്തിനോട് ഈക്വൽ ആയിരിക്കണം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി എഇയോട് ഈക്വൽ ആയിരിക്കും ഇതും പ്രോബ്ലത്തിൽ ചോദിക്കാറുള്ള കണ്ടീഷൻ തന്നെയാണ് അതായത് എന്താണ് ഇപ്പൊ ഇങ്ങനെ വിചാരിക്കും അറ്റ് ദി ഡിസ്റ്റൻസ് 5 സെന്റിമീറ്റർ ദ എനർജി ഇസ് കൺസേർവ്ഡ് എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഫിഗർ തന്നിട്ടുണ്ടാവും മേ ബി ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വിചാരിക്കും തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ തന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ പറയണു ഈ പാത്തിൽ ഇവിടെ ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് എനർജി കൺസേർവ്ഡ് ആണ് അപ്പൊ ഈ ബോബിന്റെ മാസ് വന്നിട്ടുണ്ടായിരിക്കും പെൻഡുലത്തിന്റെ ലെങ്ത് വന്നിട്ടുണ്ടായിരിക്കും എല്ലാം തന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങളോട് ചോദിക്കും എന്താണ് ഈ ഒരു 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഈ ബോഡിയുടെ വെലോസിറ്റി എത്രയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കണ്ടീഷൻ ഇതാണ് ഒരു പെൻഡുലത്തിന്റെ കേസിൽ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഒരു പെൻഡുലത്തിന്റെ കേസിൽ അത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇത്ര സെന്റിമീറ്ററിന്റെ ഉള്ളിൽ അവിടുത്തെ എനർജി കൺസേർവ്ഡ് ആണ് അപ്പൊ ആ എനർജി കൺസേർവ്ഡ് ആണ് എങ്കിൽ ആ പ്രോബ്ലം നോക്കുക പ്രോബ്ലത്തിൽ എം എൽ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു കെ ഇ എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുക ഇതുവരെ ക്ലിയർ ആണോ ഹലോ ക്ലിയർ ആണോ ഇപ്പൊ ഇനി നമുക്ക് അതായത് എന്താ പറയാ ഇപ്പൊ നമ്മളൊരു പൊട്ടൻഷ്യൽ ഒരു ഫോഴ്സ് എടുത്തു എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് പറഞ്ഞു അതെന്താണ് അതിന്റെ വ്യത്യസ്തമായ ഇക്വിലിബ്രിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വ്യത്യസ്തമായ ഇക്വിലിബ്രിയും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയണു ഇതിന് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ പോയിന്റ് എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യണു ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് പറയണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് ആണ് അല്ലേ അപ്പൊ ഈ പോയിന്റിൽ ഈ എക്സ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫോഴ്സിന്റെ വാല്യൂ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫോഴ്സ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണു ഈ ഇക്വേഷനെ ഞാൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണു ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക ഡി എഫ് ബൈ എന്ത് വരും ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ എന്ത് വരും ഡി എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ ഡി ബൈ അപ്പോ ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ എന്ത് വരും ഡി എക്സ് സ്ക്വയർ എന്ന് വരും അപ്പൊ ഈ ഒരു ഇവിടുന്ന് ഞാൻ ഈ ഒരു ഇതിന്റെ മോഡുലസ് മാത്രം എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതെങ്ങനെ വരും ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ ചേഞ്ച് എന്ന് വരും അല്ലേ അപ്പൊ ഇനി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇത് പറയാൻ പറ്റുമോ അതായത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ അതായത് ഇതിന്റെ മീതെ പോസിറ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് എക്സ് സീറോ ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് അതിങ്ങനെ ആയിരിക്കും കാരണം എന്താ ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ അതുപോലെയാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ അറൌണ്ട് എബൌട്ട് ദ പോയിന്റ് ഇക്വിലിബ്രിയം പോയിന്റ് എക്സ് സീറോ എങ്ങനെയായിരിക്കും ഇതിന്റെ വാല്യൂ ഇങ്ങനെ ആയിരിക്കും യു ഇവിടെ ആയിരിക്കും എക്സ് സീറോ ഇവിടെ ആയിരിക്കും
ഇനി അതുപോലെ തന്നെ ഡി സ്ക്വയർ യു ബൈ ഇത് ഇതെന്ന് പറയണെങ്കിൽ എന്താ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ കേസാണ് ഇനി ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ലെസ് ദാൻ സീറോ ഇത് ലെസ് ദാൻ സീറോ ആണെങ്കിൽ എങ്ങനെയാ വരിക ഇങ്ങനെ നിൽക്കുന്ന പരാബോൾ എങ്ങനെ വരും ഇൻവേർട്ടഡ് ആയിട്ട് വരും അല്ലേ ഇൻവേർട്ടഡ് ആയിട്ട് തല തിരിഞ്ഞിട്ട് വരും അപ്പോ അബൌട്ട് ദ പോയിന്റ് എക്സ് സീറോ ഇത് എങ്ങനെ വരും ഇങ്ങനെ വരും ഇങ്ങനെ വരും ഈ സംഭവം ഇനി ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ടോട്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആണ് അപ്പൊ ടോട്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവ് സീറോ ആകുമ്പോൾ ഇങ്ങനെ വരും പറഞ്ഞെങ്കിൽ ഇത്ര കർവേച്ചർ ഉണ്ടാവില്ല ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവസാനിക്കുന്ന ചെറിയൊരു ഗ്രാഫ് വരും ഈ മൂന്ന് ഗ്രാഫും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് കണ്ടീഷൻസും ആ ഡി സ്ക്വയർ യു ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാനുള്ളത് എനർജി സ്റ്റെബിലിറ്റി ഓഫ് എ ടേസ്റ്റർ ടോയ് ടേസ്റ്റർ ടോയുടെ എനർജി സ്റ്റെബിലിറ്റി ആണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് പറയാനുള്ളത് അപ്പൊ അതിനാദ്യം ഈ ടേസ്റ്റർ ടോയ് എന്താന്ന് അറിയേണ്ട ആവശ്യമുണ്ട് അല്ലേ ഇപ്പൊ ടേസ്റ്റർ ടോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അതായത് ഒരു മിനിറ്റ് നമ്മുടെ ജയന്റ് വീലൊക്കെ ഇല്ലേ അല്ലെങ്കിൽ വണ്ടർലയൊക്കെ അല്ലേ വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ഉണ്ടായിരിക്കും അതായത് ഒരു കുറ്റിയ അതിന്റെ ചുറ്റും നമ്മൾ എന്താണ് ഓരോരോ ആൾക്കാരിരിക്കണ കാരേജ് എന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തിരിയും ഇതിനെയാണ് നമ്മൾ ടേസ്റ്റ് ടോയ് എന്ന് പറയുന്നതിന്റെ സംഭവം പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതല്ല കേട്ടോ എന്താണ് ഡ്രം ആൻഡ് മേജേഴ്സ് ബാറ്റൻ പോലെയല്ല എന്താ പറയാ മറ്റേ ഒരു ഇതുണ്ടായിരുന്നല്ലോ റോളിംഗ് വീലിന്റെ ഉണ്ടായിരുന്നല്ലോ അതുപോലെയല്ല ടേസ്റ്റ് ടോയ്ക്ക് വ്യത്യാസമുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം ടേസ്റ്റ് ടോയുടെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ടേസ്റ്റ് ടോയ് ഈസ് പ്ലേസ്ഡ് ഓൺ എ റിജിഡ് സപ്പോർട്ട് ഇതുപോലത്തെ ഒരു റിജിഡ് സപ്പോർട്ട് ഉണ്ട് ദർ ഈസ് ആൻ ആക്സിസ് അബൌട്ട് വിച്ച് ദ റൊട്ടേഷൻ ഇസ് ഹാപ്പനിങ് ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട് ആ ആക്സിന് ചുറ്റുമായിരിക്കും എന്ത് ഈ ടോയ് റൊട്ടേറ്റ് ചെയ്യുക അപ്പൊ ഇതാണ് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഇനി ഞാൻ പറയണു ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഞാനൊരു സ്മോൾ എം എന്ന് പറയുന്ന ഒരു മാസ് കൊടുത്തിട്ടുണ്ട് എല്ല് ഒരു മിനിറ്റ് ഈ ഒരു ആമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാണ് ഇനി അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആണ് ഇവിടുത്തെ ആംഗിൾ ആൽഫയാണ് അതേ ആംഗിൾ ആണ് എന്ത് ഇവിടുത്തെ ആൽഫ ഇനി അതുപോലെ തന്നെ ഈ ലെങ്ത് ഇവിടെ എൽ ഉണ്ട് ഇവിടെ ഒരു മാസ് ഉണ്ട് സ്മോൾ എം എന്ന് പറയണം ഈ സംഭവം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടോ ഈ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണ ആ സംഭവം കണ്ടിട്ടോ അതാണിത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇഫ് ദിസ് ഈസ് ദി അറേഞ്ച്മെന്റ് അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്താവും കണ്ടുപിടിക്കേണ്ടി വരിക ഇപ്പൊ ഈ പറഞ്ഞതെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ അതായത് നമുക്ക് ഇതിന്റെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിന്റെ പോയിന്റുകൾ അല്ലെങ്കിൽ ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി തീറ്റ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നത് ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി തീറ്റ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് ഫസ്റ്റ് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജീനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും പൊട്ടൻഷ്യൽ എനർജീനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം അറിയണം അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീ ബോഡി ഡയഗ്രാം ഇതിന്റെ എങ്ങനെയാ നമ്മൾ വരയ്ക്കുക വെൻ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് അല്ലെ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് വരയ്ക്കുക അപ്പൊ ഇതിലെ ഫോഴ്സസ് ഏതൊക്കെ ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ ആയിരിക്കും ഈ ടോയ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ ആയിരിക്കും ഹലോ ഹലോ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇഫ് ബോഡി ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ദെൻ ദ ഫോഴ്സ് വൺ ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് വിൽ ബി വാട്ട് വൺ ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് വിൽ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും ആണോ അല്ലയോ
അതെ വൺ ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് വിൽ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇനി അടുത്തത് ദ ടോയ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവസ്ഥയുണ്ടോ ഞാൻ വരയ്ക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലും ഒരു ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിങ്ങോട്ടുള്ള വെക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നിങ്ങോട്ടുള്ള ഒരു വെക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ മൊത്തത്തിൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ലെങ്ത് എൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അറ്റം മുതൽ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള വെക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും? ഒരു ലെങ്തിന്റെ വാല്യൂ എന്തായിരിക്കും? എനിക്കതിൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കിയിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി ഇവിടെ ദർ വിൽ ബി ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി, ഇവിടെ ഒരു കപ്പിൾ ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യണത്. നമുക്ക് അത്രയൊന്നും ഡീപ്പായിട്ട് പോകണ്ട. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാൻ അവിടുത്തെ കാര്യങ്ങൾ വരച്ചു എന്ന് മാത്രം. ഇതിൽ ഒരു മാസ് ഇതാണ്, ഒരു മാസ് ഇതാണ്, ഒരു ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത് എല്ലാണ്, ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത് എല്ലാണ്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്സിസ് അല്ലേ, ഈ ആക്സിസിന്റെ ലെങ്ത് ക്യാപിറ്റൽ എല്ലാണ്. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസിനെയാണ് ഞാൻ ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ഞാനൊരു ലൈൻ വരച്ചില്ലേ, ആ ലൈൻ ഇട്ടിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ വരച്ച വെക്ടറിന്റെ വാല്യൂ എന്തായിരിക്കും എന്നേ ചോദിച്ചുള്ളൂ. ഇത് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള പൊസിഷൻ. ഇത് വെക്ടർ എക്സ്. അപ്പൊ ഞാനിതാ ടോയുടെ താഴെയുള്ളത് വെക്ടർ എക്സ് ആണ്. അപ്പൊ ഈ ആക്സിസിലെ വാല്യൂ എന്താവും? ഈ ആംഗിളും ഇപ്പൊ ഞാൻ ഒരു ആരോ ഇട്ടിട്ടുള്ള ആക്സിസ് അല്ലേ, ആ ആക്സിസിലെ വാല്യൂ എന്തായിരിക്കും? ഞാൻ പറയൂ, വെക്ടറിനെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിസിൽ ആംഗിൾ വാല്യൂ എന്തായിരിക്കും? ഇത് എക്സ് എന്ന് പറയുന്ന വെക്ടർ, ഞാൻ രണ്ടാമതും വരയ്ക്കണം. എക്സ് എന്ന് പറയുന്ന വെക്ടർ തല തിരിച്ചിട്ട് വരയ്ക്കണം. അപ്പൊ ഞാനിപ്പോ ഈ ആരോ ഇട്ടിട്ടുള്ള ആക്സിസിലെ വാല്യൂ എന്തായിരിക്കും എന്തെങ്കിലും നിങ്ങൾ പറയണം. ആ എക്സ് കോസ് തീറ്റ. ഈ ഇതിനപ്പം ഇങ്ങനെ ചരിച്ചു വെച്ചിട്ടുള്ള ഫിഗർ അല്ലേ ഇതുള്ളൂ, ഇതേ ഫിഗറിന്റെ അതേ ലോജിക് തന്നെയല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് ക്യാപിറ്റൽ എൽ കോസ് തീറ്റ ആയിരിക്കും. അത്രയും പറഞ്ഞിട്ടുള്ളൂ, ക്യാപിറ്റൽ എൽ കോസ് തീറ്റ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് ക്യാപിറ്റൽ എൽ കോസ് തീറ്റ ആയിരിക്കും. ഇനി അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എനിക്ക് എന്തൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും ഞാൻ പറയാം. അതായത് ഒരു മിനിറ്റ്. ഇനി നമുക്ക് ആൽഫ എന്ന് പറയുന്ന എന്ത് വേണ്ടി വരും? ഈ ഒരു ആംഗിളിന്റെ ആവശ്യം വരും ഇവിടെ, കാരണം ഇവിടുത്തെ ഇതിനെ കാണിക്കാൻ വേണ്ടിട്ട്. ആൽഫ മൈനസ് തീറ്റ വരും, ആൽഫ മൈനസ് തീറ്റ ഇവിടെ എന്ത് വരും? ഇവിടെ ആൽഫ പ്ലസ് തീറ്റ. ഇതിന്റെ അധികം മാത്തമാറ്റിക്സിലേക്ക് ഞാൻ പോകണില്ലേ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് കൂടുതൽ ഇത് വലിച്ചുവാരി പറയാറോ? നമുക്ക് തൽക്കാലത്തെ ഇക്വേഷൻ ഇങ്ങനെ നോക്കിയിട്ട് പോവാം. എൽ ഇൻറ്റു കോസ് ഓഫ് ഇവിടെ എന്ത് വരും? ആൽഫ മൈനസ് തീറ്റ വരും. ഇവിടെ ഈ ആംഗിൾ എൽ ഇൻറ്റു കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ എന്ന് വരും ഇവിടുത്തെ ആംഗിൾ. ഇപ്പൊ എൽ ഇൻറ്റു കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ എന്ന് വരും. ഇനി അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ഈ ഇക്വിലിബ്രിയം പോയിന്റിലെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും ഈ രണ്ട് മാസത്തിനും കൂടിയിട്ട്? അതായത് ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്താ എത്രയായിരിക്കും?
ഈ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി പറയുന്നെങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഈ മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും വരിക? ആദ്യത്തെ മാസിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും വരിക? അത് യു ഇസ് ഈക്വൽ ടു എം ജി എന്ത് വരും? മാസ് സ്മോൾ എം ആണ്. ഇറ്റ് ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. കാരണം ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് എന്താണ് പറയാ, എം ജി എൽ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ ഫോർ പെൻഡുലം. ആ ഇക്വേഷന്റെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോ ആ ഫസ്റ്റത്തെ മാസത്തിന്റെ മീത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഈ മാസത്തിന്റെ ഒരുമിച്ച് ഈ മാസത്തിന്റെ മീത് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ആയിട്ടുള്ള ഇത് എത്രയായിരിക്കും? എം ജി എന്ത് വരും? എം ജി ക്യാപിറ്റൽ എൽ കോസ് തീറ്റ എന്തായാലും വരും. കാരണം എന്താ? കാരണം ഈ ആക്സിസിന് ഈ ആക്സിസിൽ ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി രണ്ടിനും കോമൺ ആണ്. പിന്നെ പിന്നെന്താ വരിക? പിന്നെ ഈ മാസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണോണ്ട് എന്തെങ്കിലും പൊട്ടൻഷ്യൽ എനർജി, എനി ചാൻസ്? ചാൻസ് ഉണ്ടോ? ഇതിന്റെ അല്ലെങ്കിൽ എൽ ഇൻറ്റു കോസ് ഓഫ് വൺ പ്ലസ് ആൽഫ ആൽഫ പ്ലസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റിന്റെയും കൂടി എന്തുണ്ടായിരിക്കും? അതിൻ്റെയും കൂടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അത് എം ജി എൽ ഇൻറ്റു എന്ത് വരും? കോസ് ഓഫ് എന്ത് വരും? ആൽഫ പ്ലസ് തീറ്റ എന്ന് വരും. അപ്പൊ ആദ്യത്തെ മാസത്തിൻ്റെ എനിക്ക് വേണമെങ്കിൽ എം ജി ഇൻറ്റു എൽ കോസ് തീറ്റ മൈനസ് എൽ ഇൻറ്റു കോസ് ഓഫ് എന്ത് വരും? ആൽഫ പ്ലസ് എന്ത് വരും? തീറ്റ എന്ന് വരും. ആദ്യത്തെ മാസത്തിൻ്റെ എത്ര വരും? സിമിലർലി രണ്ടാമത്തെ മാസത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? രണ്ടാമത്തെ മാസത്തിൻ്റെയും സിമിലർ ഫാഷനിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. പ്ലസ് എന്ത് വരും? എം ജി വരും, പിന്നെന്ത് വരും? എൽ കോസ് തീറ്റ വരും. എൽ കോസ് തീറ്റ മൈനസ് എന്ത് വരും? മൈനസ് എൽ ഇൻറ്റു കോസ് ഓഫ് എന്ത് വരും? ആൽഫ മൈനസ് തീറ്റ എന്ന് വരും. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള എനർജിയുടെ എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ്, അതായത് ടോട്ടൽ ആയിട്ടുള്ള ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇതാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റുമോ? ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയണമെങ്കിൽ ട്രിഗണോമെട്രിക്കൽ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്താൻ പറ്റുമോ? അതിനെന്തെങ്കിലും ഒരു സ്കോപ്പ് കാണുന്നുണ്ടോ? ഒരേപോലെയുള്ള ടേംസിന് ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എനി സ്കോപ്പ്? ഒരേപോലെയുള്ള ടേംസിന് ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി നോക്കുക ഒരു മിനിറ്റ്. ഫസ്റ്റ് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി നോക്കുക. ഇപ്പൊ എങ്ങനെ വരിക നോക്കുക. ഇപ്പോ ആദ്യത്തെ ഇതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക? ഇവിടെ എം ജി എൽ കോസ് തീറ്റ വരും, അല്ലെങ്കിൽ യു ഇസ് ഈക്വൽ ടു എം ജി എൽ കോസ് തീറ്റ മൈനസ് എന്ത് വരും? എം ജി എൽ ഇൻറ്റു കോസ് ഓഫ് എന്ത് വരും? ആൽഫ പ്ലസ് തീറ്റ വരും. പിന്നെന്ത് വരും? പ്ലസ് ഒരു ഇതിൻ്റെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എം ജി എൽ എന്ത് വരും? കോസ് തീറ്റ വരും. മൈനസ് എം ജി എൽ ഇൻറ്റു കോസ് ഓഫ് എന്ത് വരും? ആൽഫ മൈനസ് തീറ്റ വരും. ഇനി ഇനി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എനി ചാൻസ്? ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അത്.
ഞാൻ ഈ അടിവരയിട്ടിട്ടുള്ള ആ ടേമിന് വേറെ അവിടെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? അടിവരയിട്ടിട്ടുള്ള ടേമിന് വേറെ അവിടെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാനത് ഒന്നും കൂടെ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്ക് അത് പോയത്. ഒരു മിനിറ്റ്. യു ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നു? എം ജി എൽ എന്തായിരുന്നു കിട്ടിയത്? എം ജി എൽ കോസ് തീറ്റ മൈനസ് എം ജി എൽ ഇൻറ്റു കോസ് ഓഫ് എന്ത് വരും? ആൽഫ പ്ലസ് തീറ്റ പ്ലസ് എം ജി എൽ കോസ് തീറ്റ എന്ത് വരും? എം ജി എൽ കോസ് തീറ്റ മൈനസ് എന്തായിരുന്നു ഒന്നുണ്ടായിരുന്നു? മൈനസ് എം ജി എൽ ഇൻറ്റു കോസ് ഓഫ് ആൽഫ മൈനസ് തീറ്റ. ഇവർ രണ്ടാളും ഒരുപോലല്ലേ, അവർ രണ്ടാളെയും ഒരുമിച്ച് എഴുതുക. അപ്പൊ യു ഇസ് ഈക്വൽ ടു ടു എം ജി എൽ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. ഇവരോട് ഇരുന്നോട്ടെ. ഇനി ഇവരുടെ കേസിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇവിടെ ഒരു എം ജി എൽ ഉണ്ട്, ഇവിടെ ഒരു എം ജി എൽ ഉണ്ട്. ഇപ്പൊ മൈനസ് ആ മൈനസിന് അവിടെ നിർത്തിയിട്ട് അതിന് എം ജി എൽ പുറത്തേക്ക് എടുത്തു. കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ മൈനസ് കോസ് ഓഫ് ആൽഫ മൈനസ് തീറ്റ. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറഞ്ഞാൽ മതി. എന്നോട് കോസ് ഓഫ് എ പ്ലസ് ബി കോസ് ഓഫ് എ മൈനസ് ബി കോസ് ഓഫ് എ പ്ലസ് ബി ഇതെന്താ? കോസ് എ കോസ് ബി പ്ലസ് സോറി കോസ് എ കോസ് ബി മൈനസ് വരിക, ഓപ്പോസിറ്റ് വരിക, ഓപ്പോസിറ്റ് ട്രിഗണോമെട്രിക് റിലേഷൻ വരിക. കോസ് എ കോസ് ബി മൈനസ് എന്ത് വരും? സൈൻ എ സൈൻ ബി വരും അല്ലേ. സിമിലർലി കോസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്താ? കോസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്താ? കോസ് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എന്താ? കോസ് എ കോസ് ബി പ്ലസ് എന്ത് വരും? സൈൻ എ സൈൻ ബി വരും അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കുക എങ്ങനെ. കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ മൈനസ് കോസ് ഓഫ് ആൽഫ മൈനസ് തീറ്റ ഇതെങ്ങനെ വരിക? കോസ് ഓഫ് കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ കോസ് ഓഫ് ആൽഫ പ്ലസ് തീറ്റ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് ആൽഫ എന്ത് വരും? കോസ് ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ തീറ്റ പിന്നെന്ത് വരും? മൈനസ് എന്ത് വരും? മൈനസ് എന്ത് വരും? കോസ് ആൽഫ പറയൂ. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ ഹലോ, ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെ വരും അവിടെ? കോസ് ആൽഫ കോസ് തീറ്റ മൈനസ് സൈൻ ആൽഫ സൈൻ തീറ്റ വരും. പിന്നെ അതുപോലെ തന്നെ എന്ത് വരും? കോസ് ആൽഫ ഒരു മിനിറ്റ്, സ്റ്റക്കായി തോന്നുന്നു ബോർഡ് ഇല്ല. കോസ് ആൽഫ കോസ് തീറ്റ അതുപോലെ തന്നെ എന്ത് വരും ഇവിടെ? പ്ലസ് എന്ത് വരും? പ്ലസ് എന്ത് വരും? പ്ലസ് സൈൻ ആൽഫ ഒരു മിനിറ്റ്. അതായത് നമ്മളിവിടെ ചെയ്യണ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് ഞാനിപ്പോ അത് നോക്കുമ്പോ എന്താ പറയാ, ഇവിടെ ശരിക്കും പറയണമെങ്കിൽ കോസ് ആൽഫയുടെ ടേംസ് എല്ലാം കട്ട് ചെയ്ത് പോവാ. പക്ഷെ ശരിക്കും കോസ് ആൽഫയുടെ ടേംസ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. അപ്പൊ കോസ് ആൽഫയുടെ ടേംസ് കട്ട് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ ഇത്രയും ചെയ്തിട്ടില്ലേ, ഇത്രയും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതിന്നൊരു മൈനസ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ
ഒന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ സൈൻ ആൽഫയുടെ ടേംസ് മാത്രം അല്ലെങ്കിൽ സൈൻ തീറ്റയുടെ ടേംസ് മാത്രമേ കട്ട് ചെയ്തിട്ട് പോകുള്ളൂ. അപ്പൊ ആ സൈൻ തീറ്റയുടെ ടേംസ് മാത്രം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഉത്തരമായിട്ട് നമുക്ക് എന്ത് കിട്ടും? ടു എന്ത് കിട്ടും? ടു കോസ് ആൽഫ എന്ത് വരും? ടു കോസ് ആൽഫ കോസ് തീറ്റ എന്ന് വരും. അതായത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് തന്നെ നമ്മൾ മൈനസ് എടുത്തു കഴിഞ്ഞാലോ കുഴപ്പം വരില്ല. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? ഈ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെയും ഇതിന്റെയും സൈൻ ഒരുപോലെയും ഇത് രണ്ടിന്റെയും എന്താവും? ഓപ്പോസിറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് പോയിട്ട് ഇത് ഒരുമിച്ച് നിൽക്കും. അപ്പൊ ടു കോസ് ആൽഫ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. ഇവിടെ യു ഈസ് ഈക്വൽ ടു എന്ത് വരും? യു ഈസ് ഈക്വൽ ടു ടു എം ജി എൽ കോസ് തീറ്റ മൈനസ് എം ജി എൽ എന്ത് വരും? മൈനസ് എം ജി എൽ എന്ത് വരും? നമുക്ക് എന്താ കിട്ടിയത്? ടു കോസ് ആൽഫ കോസ് തീറ്റ എന്ന് വരും. കോമൺ ആയിട്ട് എന്തെങ്കിലും ടേം ഉണ്ടോ അവിടെ? കോമൺ ആയിട്ട് ഏതെങ്കിലും ടേം ഉണ്ടോ? കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു ടേം ഉണ്ടോ അവിടെ? കോമൺ ആയിട്ട് ഒരു ടേം ഉണ്ട്. ടു എം ജി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ടു എം ജി ഇതാ ടു ഇവിടെ എം ജി കിടക്കുന്നുണ്ട്. ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ടു എം ജി കോസ് തീറ്റേനെ പുറത്തേക്ക് എടുക്കുക. അപ്പൊ ക്യാപിറ്റൽ എൽ മൈനസ് എന്ത് വരും? എൽ കോസ് ആൽഫ എന്ന് വരും. ക്യാപിറ്റൽ എൽ മൈനസ് എന്ത് വരും? എൽ കോസ് ആൽഫ എന്ന് വരും. ഇത് എന്ത് ഈക്വൽ ടു ആ? ഇത് പൊട്ടൻഷ്യൽ എനർജി യു ഈക്വൽ ടു ആണ്. ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി യു ബൈ ഡി തീറ്റയും അതുപോലെ തന്നെ ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി തീറ്റ സ്ക്വയറും ആണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമുക്കിത് ഇക്വിലിബ്രിയത്തിന്റെ കേസ് അതുപോലെ തന്നെ എന്താണ്, അതായത് ന്യൂട്രൽ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ എന്താണ് അസ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ നോൺ ഇക്വിലിബ്രിയം ആയിട്ടുള്ള കേസ്, ഇതിനെ ഒരു മിനിറ്റ് ഇതിനെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പൊ യുടെ യുവിന്റെ വാല്യൂ ഇത്രയാണെങ്കിൽ ഡി യു ബൈ ഡി തീറ്റയുടെ വാല്യൂ ഇത്രയായിരിക്കും. പ്ലീസ് ഡി യു ബൈ ഡി തീറ്റ യു ഇതാണെങ്കിൽ ഡി യു ബൈ ഡി തീറ്റ എന്തായിരിക്കും? ഡി യു ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി തീറ്റ ഓഫ് ടു എം ജി കോസ് തീറ്റ മൾട്ടിപ്ലൈഡ് ബൈ എൽ മൈനസ് എന്ത് വരും? ഒരു മിനിറ്റ്, എൽ മൈനസ് സ്മോൾ എൽ എന്ത് വരും? കോസ് ആൽഫ. അതായത് പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ടേമിനെയും ഈ ടേമിനെയും പുറത്തേക്ക് എടുക്കുക. ആ തീറ്റ അല്ലേ, കോസ് തീറ്റയുടെ ടേം ഇല്ലേ, അതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പൊ എന്ത് വരും? ടു എം ജി സൈൻ തീറ്റ ക്യാപിറ്റൽ എൽ സ്മോൾ എൽ എന്ത് വരും? കോസ് ആൽഫ എന്ന് വരും. ഇനി പറയൂ, ഇനി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഫിഗർ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഇതിന്റെ ഇടയിലെ വാല്യൂ ആയിട്ടാണ് ഞാൻ തീറ്റേനെ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ തീറ്റയുടെ ഏത് വാല്യൂവിനായിരിക്കും ടോട്ടൽ ആയിട്ട് ഈ എന്താ പറയാ ഈ ബോഡിയുടെ മീത് ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എനർജി സീറോ ആയിട്ട് മാറുക? സുഖമാണ്. തീറ്റയുടെ ഏത് വാല്യൂക്ക് ഏത് വാല്യൂവിനായിരിക്കും നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റയുടെ ഏതൊക്കെ വാല്യൂവിനാ സീറോ വരിക? തീറ്റയുടെ ഏത് വാല്യൂവിനാ സൈൻ തീറ്റയുടെ വാല്യൂ സീറോ വരിക? അപ്പൊ ഡി യു ബൈ ഡി തീറ്റ സീറോ ആവുമല്ലോ. സൈൻ തീറ്റ സീറോ ആയി കഴിഞ്ഞാൽ ഡി യു ബൈ ഡി തീറ്റ സീറോ ആയിരിക്കും. അപ്പൊ ഏതൊക്കെ വാല്യൂസിനായിരിക്കും അത് വരിക? സൈൻ സീറോ, അതുപോലെ തന്നെ പൈ അല്ലേ, അതായത് ഓഡ് ഇൻഡിജർ മൾട്ടിപ്പിൾസ്, അതായത് സീറോ പൈ മറ്റേ ത്രീ പൈക്ക് വരില്ല, സീറോയ്ക്കും പൈക്കും എന്ത് വരും?
du by d theta is equal to 0 varum appo du by d theta will be 0 for the value of 0 and pi appo angane anengi du by d theta endine irikku namaku show cheya adayathu du by d theta is equal to 0 anengi the total force f is equal to endayirikkum 0 aayirikkum f is equal to 0 nu parayna ee force varna situation evada in the type of situation a adu neutral aayittulla equilibrium aanu ini du allengi namukku u inde value ariya u inde allengi du by d theta oru minute du by d theta value ariya that is equal to minus 2mg sin theta capital l minus small l endana cos alpha aanu alle appo idine endi cheyandi varu namukku nammal nertha parna pole equilibrium position de stability നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത് ഡി യു ബൈ ഡി തീറ്റേനെ ഡി സ്ക്വയർ യു ഡിവൈഡഡ് ബൈ ഡി തീറ്റ സ്ക്വയർ ഒന്നും കൂടി കാണാം ഒന്നും വേണ്ട ആ സൈൻ തീറ്റ അല്ലേ ആ സൈൻ തീറ്റേനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും കോസ് തീറ്റ എന്ന് കിട്ടും അപ്പൊ മൈനസ് ടു എം ജി കോസ് തീറ്റ സ്മോൾ ക്യാപിറ്റൽ എൽ മൈനസ് സ്മോൾ എൽ എന്ത് വരും കോസ് ആൽഫ എന്നവിടെ വരും അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അതായത് ഇപ്പൊ നിങ്ങൾ മൂന്ന് ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ പറഞ്ഞോളൂ അതായത് ഫസ്റ്റത്തെ എന്താണ് ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കേസ് ആവണം എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കേസ് ആവണം എന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിൽ ടോട്ടൽ ഫോഴ്സ് സീറോയെ പാടുള്ളൂ ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കേസ് ആവണമെങ്കിൽ എന്തായിരിക്കും വേണ്ടി വരിക ന്യൂട്രൽ ഇക്വിലിബ്രിയത്തിന്റെ കേസ് ആവണമെന്നുണ്ടെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടണം തീറ്റ ഈസ് ഈക്വൽ ടു പൈ ബൈ ടു ആവണം വേണ്ടേ വേണോ വേണ്ടേ വേണോ വേണ്ടേ ഇതുവരെ മനസ്സിലായോ ഇതുവരെ മനസ്സിലായോ ഇതുവരെ മനസ്സിലായോ ചോദിക്കാം അങ്ങനെയാണെങ്കിലേ നാളെ വരുമ്പോഴേക്കും ആ യുവിന്റെ ഇക്വേഷനും അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ നിന്ന് എങ്ങനെയാണ് ഇതിന്റെ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ എന്നൊന്ന് പറഞ്ഞാൽ മതി എനിക്ക് വേണ്ടത് ഈ തീറ്റയ്ക്ക് ഉണ്ടാവാവുന്ന വാല്യൂ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമിന് ഉണ്ടാവാവുന്ന വാല്യൂ അപ്പൊ പറഞ്ഞാൽ മതി അപ്പൊ ശരി നാളെ കാണണം നാളെ ഇതേ ടൈമിൽ തന്നെ ആയിരിക്കും